നടൻ പൃഥ്വിരാജിനെ വളരെയധികം ഇഷ്ടമാണെന്നും അഭിനയമാണെങ്കിലും സംവിധാനമാണെങ്കിലും ഒക്കെ എല്ലാം കൊണ്ട് പെർഫെക്റ്റ് ആണ് പൃഥ്വിരാജ് എന്നും പറയുകയാണ് സീരിയൽ താരം സജിൻ ജോൺ. കലാരംഗത്തെ ഒഴിവാക്കലുകളെ കുറിച്ചും മാറ്റി നിർത്തലുകളെ കുറിച്ചും സജിൻ ജോൺ തുറന്നു പറയുന്നുണ്ട്. അധ്യാപന മേഖലയിൽ നിന്നും അഭിനയ രംഗത്തേക്ക് വന്ന വ്യക്തിയാണ് സജിൻ. കുട്ടിക്കാലം മുതൽ തന്നെ അഭിനയം തന്റെ ഒരു മോഹമായിരുന്നുവെന്നാണ് ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ സജിൻ ജോൺ പറയുന്നത്. അഭിനയമാണെങ്കിലും സംവിധാനമാണെങ്കിലും ഒക്കെ എല്ലാം കൊണ്ട് പെർഫെക്റ്റ് ആണ് നടൻ പൃഥ്വിരാജ് എന്നും അതിനൊക്കെ വേണ്ടി കഠിനാധ്വാനം ചെയ്യും, നിലപാടുകൾ തുറന്നു പറയുമെന്നും പണ്ടത്തെ അഭിമുഖങ്ങളൊക്കെ ഇയാൾക്ക് ഇതെന്ത് ജാടയാണെന്നൊക്കെ തോന്നിയിരുന്നുവെന്നും എന്നാൽ ഇപ്പോൾ ഇന്ററാക്ട് ചെയ്തും മിംഗിൾ ചെയ്തും ഇരിക്കുന്ന ആളായി മാറി താൻ തിയേറ്ററിൽ പോയി കാണുന്നുണ്ടെങ്കിൽ അത് പൃഥ്വിരാജിന്റെ പടമായിരിക്കണമെന്ന ആഗ്രഹമുണ്ടെന്നും സജിൻ ജോൺ പറയുന്നു. പണ്ടത്തെ അഭിമുഖത്തിന് താഴെയൊക്കെ ഒരുപാട് തെരുവിളികളൊക്കെ കാണാം, എന്നാൽ ഇപ്പോൾ അദ്ദേഹം എന്താണെന്ന് ആളുകൾ തിരിച്ചറിഞ്ഞു. അതായത് ആളുകൾക്ക് അദ്ദേഹത്തിന്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലായി. ആദ്യം സ്വീകരിക്കപ്പെട്ടില്ല, ഇപ്പോൾ അത് സ്വീകരിക്കപ്പെടുന്നു. ആദ്യമൊക്കെ ആളുകൾ സ്വീകരിച്ചില്ലെങ്കിലും നമ്മുടെ കഠിനാധ്വാനത്തിന് ഒരു ഫലം ഉണ്ടായിരിക്കും. പൃഥ്വിരാജിന്റെ ജീവിതം തന്നെ അതിന് ഉദാഹരണമാണെന്നും സജിൻ പറയുന്നുണ്ട്. അദ്ദേഹം അന്നും ഇന്നും അദ്ദേഹമായി തന്നെ നിന്നുവെന്നും അത്രയും ഉണ്ടായിട്ടുള്ളൂവെന്നും അഭിമുഖത്തിൽ സജിൻ ജോൺ വ്യക്തമാക്കി. അതേസമയം കൂടെ നിന്നവർ കാലുപാരി പോയിട്ടുണ്ടെന്നും സജിൻ തുറന്നു പറയുന്നു. അത്തരം കുറെ അനുഭവങ്ങൾ തനിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിലും കുറച്ചൊക്കെ പറയാം. നമ്മളെ കൊണ്ട് അവർക്ക് ഗുണമൊന്നും ഉണ്ടായില്ലെങ്കിൽ നമ്മളെ മാറ്റി നിർത്തുന്ന ചിലരുണ്ടായിട്ടുണ്ട്. പലർക്കും പല താല്പര്യങ്ങളാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ഓരോരുത്തർക്കും ഒരു പാഠം നമുക്ക് നൽകാനുണ്ടാകും. അത് നല്ലതും ചീത്തയുമാകും. ഒരുപാട് സുഹൃത്തുക്കളുണ്ടെങ്കിലും ഇപ്പോൾ അടുത്ത സുഹൃത്തുക്കൾ എന്ന് പറയാൻ അങ്ങനെ ആരുമില്ല എന്നും അത് തന്റെ സ്വഭാവത്തിന്റെ കുഴപ്പം കൊണ്ടാണെന്ന് തനിക്ക് തോന്നുന്നില്ല. പരമാവധി ജെനുവിനായിട്ട് തന്നെയാണ് താൻ നിന്നത്. തന്നെ വെറും ഒരു ATM മെഷീൻ പോലെ അല്ലെങ്കിൽ പൈസയ്ക്ക് വേണ്ടി മാത്രമായി കാണുന്നവരുണ്ടെന്നും കഴിവതും നമ്മളെ അർഹിക്കാത്ത ഇടത്ത് നമ്മൾ നിൽക്കരുതെന്നും സജിൻ അഭിപ്രായപ്പെടുന്നുണ്ട്. സീരിയൽ രംഗത്തും പൊളിറ്റിക്സ് ഉണ്ട്. അതായത് ചിലർക്ക് മാത്രം അവസരം കൊടുക്കുന്ന ഒരു രീതി. നമുക്ക് പ്രിഫറൻസ് കിട്ടിയിട്ടുണ്ടെങ്കിലും അത് കഥാപാത്രത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്നും സീരിയലിന്റെ കാര്യത്തിൽ ഒരുപാട് എടുത്തു പറയാനില്ലെങ്കിലും സിനിമകളുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നും ഓഡീഷന് പോകുമ്പോഴും മറ്റുമാണ് അത് അനുഭവിക്കേണ്ടി വന്നത്. ഫേവറിറ്റിസം കാണേണ്ടി വന്നു എന്നും സജിൻ പറയുന്നു. ഒരിക്കൽ വർക്ക് കഴിഞ്ഞ് റൂമിലേക്ക് പോകാനായി ഒരു കാറിൽ കയറിയിരിക്കുകയാണ്. അപ്പോഴാണ് മറ്റൊരു ആർട്ടിസ്റ്റ് വരുന്നത്. അതോടെ തന്നോട് കാറിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞു. തനിക്കും അവർക്കും പോകേണ്ടത് ഒരേ ഹോട്ടലിലേക്കാണെങ്കിലും തന്നെ ഇറക്കിയെന്നും ആ സമയത്ത് തനിക്ക് അത് വലിയ വിഷമം ഉണ്ടാക്കിയെന്നും ഇന്നാണെങ്കിൽ പോട എന്ന് പറയുന്ന മനോഭാവമേ ഉണ്ടാവുകയുള്ളൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്ത ഭ്രമണമാണ് സജിന്റെ ആദ്യ സീരിയൽ. എല്ലാ വേഷങ്ങളും വളരെ ഇഷ്ടത്തോടെ തന്നെയാണ് ചെയ്തത്. ഒരു കഥാപാത്രവും പിന്നീട് ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയിട്ടില്ല എന്നും അവസരങ്ങൾ എന്ന് പറയുന്നത് ദൈവം കൊണ്ടു തരുന്നതാണ്, അതുകൊണ്ട് തന്നെ അതിനെ ഏറെ പ്രാധാന്യത്തോടെ കാണുന്നുവെന്നും സജിൻ വ്യക്തമാക്കി. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.